അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ 2024 ഒക്ടോബർ 30. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2024 ഡിസംബറിൽ തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സിമിലർ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ രണ്ട് എക്സാമുകൾക്കും ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു സന്തോഷ വാർത്ത. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നീ ഉയർന്ന സർക്കാർ ജോലികൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ടെക് പി എസ് സി ഒരുക്കുന്ന ഒരൊറ്റ കോംബോ പാക്കേജിലൂടെ. മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഓഗസ്റ്റ് 10 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറിൽ വെറും 4,999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായി സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിൻ്റെ അപ്ഡേറ്റഡ് സിലബസിലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എയർ പൊല്യൂഷൻ. അപ്പോൾ ഈ എയർ പൊല്യൂഷനിൽ വരുന്ന കുറച്ച് പോർഷൻസ്, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് നടന്ന കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും ഇതിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ? നമ്മുടെ എർത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് ലെയറിൽ കണ്ടുവരുന്ന ഒരു ലെയറാണ് ഈ ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയറാണ് സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഡാമേജ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ദ ആൻസർ വിൽ ബി ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രാവശ്യം ചോദിക്കുന്നതുമാണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് നമ്മൾ എപ്പോഴും ഓസോൺ ഡിപ്ലീഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഏക കെമിക്കൽ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓസോൺ ലെയർ ക്യാൻ ബി ഫൗണ്ട്, ഓപ്ഷൻസ് നോക്കാം, 10-30 kilometers അബവ് ദ എർത്ത് സർഫസ്, 50-100 kilometers അബവ് ദ എർത്ത് സർഫസ്, അറ്റ് ലിത്തോസ്ഫിയർ, അറ്റ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കൂട്ടി ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എർത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ എർത്തിൻ്റെ തൊട്ട് മുകളിൽ, അതായത് എർത്തിൻ്റെ ക്രസ്റ്റിന് തൊട്ട് മുകളിൽ വരുന്ന ലെയറിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഈ ട്രോപ്പോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 0-10 kilometers വരെയാണ്. അതിന് മുകളിലായിട്ടാണ് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തിക്നെസ് വരുന്ന ഓൾമോസ്റ്റ് 12-15 kilometers ഇതിനുള്ളിലാണ് നമുക്ക് ഓസോൺ ലെയർ വരുന്നത്. നമ്മൾ എടുത്ത് സ്പെസിഫിക്കലി അതിൻ്റെ പൊസിഷൻ പറയുവാണെങ്കിൽ ഓസോൺ ലെയർ ലൈസ് അറൌണ്ട് 20-30 kilometers ഫ്രം ദ എർത്ത് സർഫസ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മീസോസ്ഫിയർ, അതേപോലെ തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറഞ്ഞ് പല ലെയേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിരുന്നത് ഓസോൺ ലെയറിൻ്റെ പൊസിഷനായിരുന്നു. അപ്പോൾ ഓസോൺ ലെയർ ഇപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏറ്റവും ആപ്റ്റ് വരുന്ന ഓപ്ഷൻ എ ആണ്, 10-30 kilometers അബവ് ദ എർത്ത് സർഫസ്. അപ്പോൾ ഇനി ഇതിൽ ലിത്തോസ്ഫിയർ എന്നൊരു ഓപ്ഷനുണ്ട്. ലിത്തോസ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു അറ്റ്മോസ്ഫിയറിക് ലെയർ അല്ല, നമ്മുടെ എർത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ക്രസ്റ്റ് ഉണ്ടല്ലോ, എർത്തിൻ്റെ ഉള്ളിലേക്ക് കോർ മാൻറ്റിൽ അങ്ങനത്തെ ലെയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആ ഒരു ക്രസ്റ്റിൻ്റെ ലെയറിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതൊരു അറ്റ്മോസ്ഫിയറിക് ലെയർ അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് എത്ര ഡിസ്റ്റൻസിൽ നിന്ന് ഡിസ്റ്റൻസിലാണ് ഇത് കിടക്കുന്നത് എന്ന്, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തിക്നെസ് എത്ര ആണ്, അതേപോലെ ട്രോപ്പോസ്ഫിയറിൻ്റെ തിക്നെസ് എത്ര ആണ്, ഇത്രയൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്തത്, ദ ക്യോട്ടോ പ്രോട്ടോകോൾ ഇസ് എൻ ഇൻ്റർനാഷണൽ ട്രീറ്റി ദറ്റ് കമ്മിറ്റ്സ് സ്റ്റേറ്റ് പാർട്ടീസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, റെഡ്യൂസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, റെഡ്യൂസ് ആസിഡ് റെയിൻ, റെഡ്യൂസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അപ്പോൾ ഇത് നമ്മുടെ റീസെൻ്റായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ ഏത് ഗ്യാസസിൻ്റെ എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യാനാണ് ഇൻ്റർനാഷണൽ ബോഡീസ് സൈൻ ചെയ്തതെന്നത്. ഇറ്റ് വാസ് സൈൻ ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ക്യോട്ടോ പ്രോട്ടോകോളിൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരെണ്ണമായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോളിൽ നമ്മൾ ഈ
നേരത്തെ പറഞ്ഞ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, അതായത് നമ്മുടെ ഓസോൺ ഡിപ്ലീറ്റിംഗ് ഗ്യാസസിൻ്റെ എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഡാഷ് ഇസ് എ മോസ്റ്റ് കോമൺ യൂണിറ്റ് ഫോർ മെഷറിംഗ് ടോട്ടൽ ഓസോൺ കോൺസെൻട്രേഷൻ. ടോട്ടൽ ഓസോൺ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ്, ഫോർമാസിൻ നെഫലോമെട്രിക് യൂണിറ്റ്, ഡാൽട്ടൺ, ഹെൻറി. അപ്പോൾ നമ്മൾ ഓസോണിൻ്റെ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യുന്നത്, അതിന് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ. പെർട്ടിക്കുലേറ്റ്സ് ലെസ് ദൻ 1 മൈക്രോൺ റിമെയിനിങ് സസ്പെൻഡഡ് ഇൻ എയർ ഇൻഡെഫിനറ്റ്ലി ആൻഡ് ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് കറൻറ്റ്സ് ആർ കോൾഡ്. അപ്പോൾ നമ്മുടെ എയർ പൊല്യൂഷനിൽ നമ്മൾ പല ടൈപ്പ് പൊല്യൂട്ടൻസ് പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്ന ഒരു മെയിൻ ഒരു മേജർ പൊല്യൂട്ടൻ്റ് ആണ് ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ. ഈ പർട്ടിക്കുലർ മാറ്ററിൻ്റെ സൈസിൻ്റെ ബേസിൽ നമുക്കിതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫ്യൂംസ് തന്നിട്ടുണ്ട്, എയറോസോൾ തന്നിട്ടുണ്ട്, സ്മോക്ക് തന്നിട്ടുണ്ട്, മിസ്റ്റ് തന്നിട്ടുണ്ട്. ഈ മിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ പാർട്ടിക്കിൾ സൈസ് ഉള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെയാണ്, അതായത് ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എയറിനുള്ളിൽ തന്നെ സസ്പെൻഡ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ മിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു സൈസ് റേഞ്ച് വരുന്നത് ഇറ്റ് ബി അറൗണ്ട് 50 to 60 microns. ഇവിടെ ചോദിച്ചിരിക്കുന്ന 1 മൈക്രോണിൽ താഴെ സൈസുള്ള പർട്ടിക്കുലേറ്റ് മാറ്ററിനെയാണ്. അപ്പോൾ 1 മൈക്രോണിൽ താഴെ സൈസുള്ള മാറ്ററിനെ നമ്മൾ എയറോസോൾ എന്നാണ് വിളിക്കുന്നത്. ഇനി സ്മോക്ക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എയറോസോളാണ്, പക്ഷേ അത് ബേണിംഗ് വഴി ഉണ്ടാകുന്ന എയറോസോളാണ് ഈ സ്മോക്ക്. അത് തന്നെയല്ല നമ്മൾ ഈ ട്രാൻസ്പോർട്ടഡ് ബൈ വിൻഡ് കറൻസ് റിമെയിൻ സസ്പെൻഡ് ഇൻ എയർ ഇൻഡെഫിനറ്റ്ലി എന്നൊക്കെ പറയുമ്പോൾ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, എയറോസോൾ. ഇനി ഫ്യൂംസും ഇതേപോലെ ബേണിംഗ് കാരണം റിലീസ് ആവുന്ന ഒരു ഗ്യാസാണ് ഫ്യൂംസ്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ആൻ എയറോസോൾ ഇസ് എ കൊളോയിഡ് ഓഫ് ഫൈൻ സോളിഡ് പാർട്ടിക്കിൾസ് ഓർ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഇൻ എയർ ഓർ അനദർ ഗ്യാസ്. ദ ലിക്വിഡ് ഓർ സോളിഡ് പാർട്ടിക്കിൾസ് ഹാവ് ഡയമീറ്റർ മോസ്റ്റ്ലി സ്മോളർ ദാൻ 1 മൈക്രോമീറ്റർ. വാട്ട് ഇസ് എ യൂണിറ്റ് ഫോർ കാർബൺ ഫുട് പ്രിൻറ്റ്? എന്താണ് ഈ കാർബൺ ഫുട് പ്രിൻറ്റ്? കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകിൽ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ് ചെയ്യുമ്പോൾ, ഒരു കമ്പനി ആകാം ഒരു ഇൻഡസ്ട്രി ആകാം, അപ്പോൾ ഇതിനെ റിലീസ് ചെയ്യുമ്പോൾ അതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈ കാർബൺ ഫുട് പ്രിൻറ്റ്. എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് റിലീസായി, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഇക്വലൻസ് ടു കാർബൺ ഡയോക്സൈഡ്. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ ഒരു ഇൻഡസ്ട്രി റിലീസ് ചെയ്തു, അത് എത്ര കാർബൺ ഡയോക്സൈഡ്, എത്ര ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡിന് ഈക്വലൻ്റ് ആണ് എന്നാണ് നമ്മൾ ഈ കാർബൺ ഫുട് പ്രിൻറ്റിലൂടെ മെഷർ ചെയ്യുന്നത്. ഇനി യൂണിറ്റ് ഫോർ മെഷർമെൻറ്റ് ഇപ്പോൾ പറഞ്ഞു പോയിട്ട് ടൺസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വലൻറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ഓപ്ഷൻ എ. ഇനി ഇതിന് മറ്റൊരു പേരുണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഫുട് പ്രിൻ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇറ്റ് ഇസ് അൻ ഇൻഡെക്സ് ദാറ്റ് മേക്സ് ഇറ്റ് പോസിബിൾ ടു കമ്പയർ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ദാറ്റ് ആൻ ആക്ടിവിറ്റി ആഡ്സ് ടു ദ അറ്റ്മോസ്ഫിയർ. കാർബൺ ഫുട് പ്രിൻറ്റ്സ് ആർ യൂഷ്വലി റിപ്പോർട്ടഡ് ഇൻ ടൺസ് ഓഫ് എമിഷൻസ്, അതായത് കാർബൺ ഡയോക്സൈഡിന് ഈക്വലൻ്റ് ആയിട്ട് ഇത്ര ടൺസ് ഓഫ് ഗ്യാസസ് റിലീസായി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ യൂണിറ്റ് ഓഫ് കമ്പാരിസൺ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് കോസ്ഡ് ഗ്ലോബൽ വാർമിംഗ് സിൻസ് ദ പാസ്റ്റ് 150 ഇയേഴ്സ്? ആന്ത്രോപോജനിക് ഗ്രീൻ ഗ്യാസ് എമിഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ഐസ് ഏജ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, എമിഷൻസ് ഓഫ് സൾഫർ, എമിഷൻസ് ഓഫ് എയറോസോൾസ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അതായത് 150 ഇയേഴ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ ആക്ടിവിറ്റി ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്, എസ്പെഷ്യലി വെഹിക്കുലർ എമിഷൻസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആന്ത്രോപ്രോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് എന്ന് വിളിക്കുന്നത്. ആന്ത്രോപ്രോജനിക് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൻമെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണമുള്ള എമിഷൻസിനെയാണ് ആന്ത്രോപ്രോജനിക് എമിഷൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ വെഹിക്കിൾസ്, ഓട്ടോമൊബൈൽസിൽ നിന്ന് റിലീസ് ആവുന്ന ഗ്യാസസ്, എക്സോസ്റ്റ് ഗ്യാസസ്, അതേപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഗ്യാസസ്, ഇതെല്ലാം ഈ ആന്ത്രോപ്രോജനിക് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ആന്ത്രോപ്രോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അടുത്തത്, വാട്ട് ഇസ് ദ പി എച്ച് ലെവൽ ഓഫ് ആസിഡ് റെയിൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എയർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഫിനോമിനലാണ് ഈ ആസിഡ് റെയിൻ. അപ്പം സൾഫർ ഓക്സൈഡ്സ് അതേപോലെ നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ ഒക്കെ കണ്ടൻറ്റ് ഒരുപാട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടി വരും ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസസ്, ഇതുവരെ ഇതൊക്കെ കാരണം അറ്റ്മോസ്ഫിയറിലെ സൾഫർ ഓക്സൈഡ്സ്, നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ ഒക്കെ ഗ്യാസസിൻ്റെ ഒക്കെ കണ്ടൻറ്റ് ഒരുപാട് കൂടി വരികയും
നാച്ചുറലായിട്ട് പ്രെസിപ്പിറ്റേഷൻ മഴയുണ്ടാകുമ്പോൾ ഈ മഴവെള്ളം ഈ ഗ്യാസസുമായിട്ട് കമ്പൈനായി ഈ മഴവെള്ളത്തിൻ്റെ പി എച്ച് കുറയുന്നു. പി എച്ച് കുറഞ്ഞ് അതിൻ്റെ ആസിഡിക് കണ്ടൻറ്റ് കൂടി അത് ആസിഡ് ഡ്രെയിനായിട്ട് താഴേക്ക് വീഴും. അപ്പോൾ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ആസിഡ് ഡ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആസിഡ് ഡ്രെയിനിൻ്റെ പി എച്ച് എത്ര ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ 3-4, ബിറ്റ്വീൻ 6-8, 7, ബിറ്റ്വീൻ 11-14. ഇപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നോർമൽ റെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പി എച്ച് ഇറ്റ് വിൽ ബി അറൗണ്ട് 5. അപ്പോൾ അതെന്ന് വെച്ചാൽ സ്ലൈറ്റ്ലി ആസിഡിക് ആണ്. നമ്മൾ ഒരു ന്യൂട്രലൈസ്ഡ് അല്ലെങ്കിൽ ആസിഡിക് അല്ല, ആൽക്കലൈൻ അല്ല എന്ന് പറയുന്നത് പി എച്ച് വാല്യൂ 7 ആണ്. എന്നാൽ നോർമൽ റെയിനിൻ്റെ പി എച്ച് നമ്മൾ 5 അല്ലെങ്കിൽ 5.5 എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനും താഴെ പി എച്ച് റെയിൻ വാട്ടറിൻ്റെ വരുമ്പോഴാണ് നമ്മളതിനെ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, ബിറ്റ്വീൻ 3-4. നോർമൽ ക്ലീൻ റെയിൻ ഹാസ് എ പി എച്ച് വാല്യൂ ബിറ്റ്വീൻ 5 and 5.5, വിച്ച് ഇസ് സ്ലൈറ്റ്ലി ആസിഡിക്. ഹവവർ, വെൻ റെയിൻ കമ്പൈൻസ് വിത്ത് സൾഫർ ഡയോക്സൈഡ് ഓർ നൈട്രജൻ ഓക്സൈഡ്സ് പ്രൊഡ്യൂസ് ഫ്രം പവർ പ്ലാന്റ്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്, ദ റെയിൻ ബിക്കംസ് മച്ച് മോർ ആസിഡിക്. ടിപ്പിക്കൽ ആസിഡ് റെയിൻ ഹാസ് എ പി എച്ച് വാല്യൂ ഓഫ് 4. ഇപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, പി എച്ച് ഓഫ് ആസിഡിക് ആസിഡ് റെയിൻ. അപ്പോൾ ഓർത്തോളുക, 5 അല്ലെങ്കിൽ 5.5 വരെയൊക്കെ നമ്മൾ നോർമൽ റെയിനിൻ്റെ പി എച്ച് എന്നാണ് പറയുന്നത്. അതിലും താഴെ 5-ലും താഴെ പി എച്ച് വരുമ്പോഴാണ് നമ്മളതിനെ ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് അബ്സോർപ്ഷൻ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്? ഇപ്പം നേരത്തെ നമ്മൾ ഓസോൺ ലെയർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ സണ്ണിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനെ നമ്മുടെ ഓസോൺ ലെയർ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷനും സണ്ണിൽ നിന്ന് വരുന്നുണ്ട്. ഈ റേഡിയേഷനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയറ് ഉള്ളിലേക്ക് കടത്തിവിടുകയും അത് നമ്മുടെ എർത്തിനെ ചെറിയ തോതിൽ ഹീറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് അറ്റ്മോസ്ഫിയറിന് പുറത്തേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരുപാട് കൂടിക്കഴിഞ്ഞപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എഫക്റ്റ് കാരണം ഈ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഹീറ്റിനെ അത് തടഞ്ഞു നിർത്തുന്നു. തിരിച്ചതിന് റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആസ് എ റിസൾട്ട് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് ക്രിയേറ്റ് ആവുന്നത്. അതായത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂട്ടി കൊണ്ടുവരുന്നു. തിരിച്ച് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ വരുമ്പോൾ, അപ്പോൾ ഈ ഒരു എഫക്റ്റിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നതും ഈ ഒരു എഫക്റ്റിന് കാരണമാകുന്ന ഗ്യാസസിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിൻ്റെ അബ്സോർപ്ഷന് കാരണമാകുന്ന ഗ്യാസസ് ഏതാണ്, അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്ന ഗ്യാസസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ലാർജ് കണ്ടൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് H2O, സൾഫർ ഓക്സൈഡ്സ്, ഓസോൺ, എർത്ത് ഗ്രാവിറ്റി. ഇവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നത് കാർബൺ ഡയോക്സൈഡും അതേപോലെ വാട്ടർ വേപ്പറുമാണ്. H2O എന്ന് കാണിച്ചിരിക്കുന്ന വെള്ളമല്ല, വാട്ടർ വേപ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് ഇൻഡ്യൂസ്ഡ് ബൈ പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ തന്നെ കൂടി വരുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. ഒബ്സർവേഷൻസ് ഓഫ് ദ എർത്ത് ഹാവ് ഷോൺ ബിയോണ്ട് ഡൗട്ട് ദാറ്റ് അറ്റ്മോസ്ഫിയറിക് കോൺസ്റ്റിറ്റ്യൂവൻസ് സച്ച് എസ് വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ട്രാപ്പ് ഹീറ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ നിയർ ദ എർത്ത് സർഫസ്. ദിസ് ഇസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് എഫക്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കോസ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണ് എന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും, പിന്നെ വരുന്ന മീഥെയ്ന്, നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ക്യാപ്ചറിങ് ആൻഡ് സ്റ്റോറിങ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് ഇസ് കോൾഡ്. ഓപ്ഷൻസ് നോക്കാം. ഗ്ലോബൽ വാർമിംഗ്, കാർബൺ ഫുട് പ്രിൻറ്റിംഗ്, കാർബൺ ക്രെഡിറ്റിംഗ്, കാർബൺ സീക്വസ്ട്രേഷൻ. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്താണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചറിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പം അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നതല്ലേ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാതെ അതിനെ എർത്തിൽ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള മെക്കാനിസത്തിനെ, ആ ഒരു പ്രോസസ്സിനെയാണ്, ക്യാപ്ചർ ചെയ്ത് നിർത്തുന്ന പ്രോസസ്സിനെയാണ് അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഫുട് പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ അതും നമ്മൾ നേരത്തെ പറഞ്ഞു, കാർബൺ എമിഷൻസിനെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിനെ മെഷർ ചെയ്യാനുള്ളൊരു ക്വാണ്ടിറ്റി, ഒരു യൂണിറ്റാണ് ഈ കാർബൺ ഫുട് പ്രിൻറ്റിംഗ്. അടുത്തത് കാർബൺ ക്രെഡിറ്റിംഗ്. കാർബൺ ക്രെഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ഇൻഡസ്ട്രീസിനും അവരുടെ ഇത്രത്തോളം കാർബൺ എമിഷൻസ് പെർമിറ്റഡ് ആണ്, അതിന് എത്രത്തോളം കാർബൺ എമിഷൻസ് പെർമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് അവർ കാർബൺ എമിഷൻസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു റേറ്റിങ്ങിന്, അതിൻ്റെ ഒരു റേറ്റിംഗാണ് ഈ കാർബൺ ക്രെഡിറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഓപ്ഷനാണ് കാർബൺ സീക്വസ്ട്രേഷൻ. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്.
കാർബൺ സീക്വസ്ട്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല ഇൻഡസ്ട്രീസിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യേണ്ടി വരുന്ന കാർബൺ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാതെ പകരം അതിനെ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഏർത്തിനുള്ളിൽ തന്നെ, ഒന്നുകിൽ ഏർത്തിൻ്റെ ക്രസ്റ്റിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ കെമിക്കൽ കോമ്പസിഷൻ മാറ്റി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ മാറ്റി ഏർത്ത് സർഫസിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാതെ. ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഇതാണ് കാർബൺ സീക്വസ്ട്രേഷൻ. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റുകളെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതലും കാർബൺ സീക്വസ്ട്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്. കാരണം ഇവ ഫോട്ടോസിന്തസിസ് വഴി അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്ത് നിർത്തും. കാർബൺ സീക്വസ്ട്രേഷൻ, ദ പ്രാക്ടീസ് ഓഫ് റിമൂവിങ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് സ്റ്റോറിങ് ഇറ്റ്, ഇസ് വൺ ഓഫ് ദ മെനി അപ്രോച്ചസ് ബീങ് ടേക്കൺ ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൻ്റെ പല മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ വളർത്തുക. അപ്പോൾ അത് ഈ കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്യും. അല്ലാതെ നമുക്ക് കെമിക്കലി ഈ റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനൊക്കെ മാറ്റി പല റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേറെ കോമ്പൗണ്ട്സൊക്കെ മാറ്റി സ്റ്റോർ ചെയ്യാനൊക്കെയുള്ള സൊല്യൂഷൻസ് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സെക്കൻഡറി പൊല്യൂട്ടൻറ്റ്? ഫ്ലൈ ആഷ്, കാർബൺ ഡയോക്സൈഡ്, സ്മോഗ്, കാർബൺ മോണോക്സൈഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എയർ പൊല്യൂഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസ്. എയർ പൊല്യൂട്ടൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അറ്റ്മോസ്ഫിയറിൽ ഇത് പൊല്യൂഷന് കാരണമാകുന്ന എലമെൻറ്റ്സ് ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സാണ് ഈ പ്രൈമറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് ആർ സബ്സ്റ്റൻസസ് ഡയറക്ട്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് എമിറ്റഡ് ബൈ എ പ്രോസസ് സച്ച് ആസ് ആഷ് ഫ്രം വോൾക്കാനിക് ഇറപ്ഷൻ ഓർ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഫ്രം മോട്ടോർ വെഹിക്കിൾ എക്സോസ്റ്റ്. ഇപ്പോൾ വെഹിക്കിൾസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഗ്യാസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഗ്യാസ് പൊല്യൂട്ടൻ്റ് ആയി തന്നെ അത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന എലമെൻസിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ SPM, സ്മോക്ക്, ഡസ്റ്റ്, ഫ്യൂംസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മിസ്റ്റ്, അതേപോലെ ട്രേസസ് ഓഫ് മെറ്റൽ, സൾഫർ ഓക്സൈഡ്സ്, നൈട്രജൻ ഓക്സൈഡ്സ്. നമ്മുടെ തേർമൽ പവർ പ്ലാന്റ്സിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുന്ന മേജർ പൊല്യൂട്ടൻസ് ആണ് ഈ സൾഫർ ഓക്സൈഡ്സും നൈട്രജൻ ഓക്സൈഡ്സും. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, അതേപോലെ CFCs, പോളൻസ് ആൻഡ് സ്പോർസ്. പ്ലാന്റ്സിൽ നിന്നൊക്കെ റിലീസ് ആവുന്ന പോളൻസ്, അതേപോലെ ഫംഗസ്, ചെറിയ ബാക്ടീരിയയുടെ സ്പോർസ്, ഇതെല്ലാം പ്രൈമറി പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, ഇപ്പോൾ വീടുകളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് റിലീസ് ആവുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഗ്യാസാണ് റെഡോൺ ഗ്യാസ്. ഈ റെഡോൺ ഗ്യാസ് ഒരു റേഡിയോ ആക്റ്റീവ് ഗ്യാസാണ്. ഇതൊരു പ്രൈമറി പൊല്യൂട്ടൻ്റാണ്. ഇനി അടുത്തതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ്റ്. ഇപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്ത ഈ പ്രൈമറി പൊല്യൂട്ടൻ്റ് മറ്റ് പ്രൈമറി പൊല്യൂട്ടൻസുമായിട്ട് റിയാക്ട് ചെയ്ത് വേറൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു, വിച്ച് ഇസ് എ പൊല്യൂട്ടൻ്റ്, അല്ലെങ്കിൽ വിച്ച് ആക്ട്സ് ആസ് എ പൊല്യൂട്ടിംഗ് എലമെൻറ്റ്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് മറ്റൊരു രണ്ട് പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറുമായിട്ട് ഈ ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റ് റിയാക്ട് ചെയ്ത് മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ രണ്ടാമത് റിയാക്ഷൻ വഴി ഫോം ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സൾഫ്യൂറിക് ആസിഡ്, പർട്ടിക്കുലേറ്റ് മാറ്റർ ഫോം ഫ്രം ഗ്യാഷസ് പ്രൈമറി പൊല്യൂട്ടൻസ്. ഈ ഗ്യാഷസ് ആയിട്ടുള്ള പ്രൈമറി പൊല്യൂട്ടൻസ് വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്തുണ്ടാവുന്ന പൊല്യൂട്ടൻസ്, അല്ലെങ്കിൽ രണ്ട് പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാവുന്ന സെക്കൻഡറി പൊല്യൂട്ടൻസ്, ഇതെല്ലാം സെക്കൻഡറി പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട്സ് സച്ച് ആസ് നൈട്രജൻ ഡയോക്സൈഡ്, ഗ്രൗണ്ട് ലെവൽ ഓസോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ഓസോൺ ലെയർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഓസോൺ ഫോം ചെയ്യുന്നത് നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിനാണ്. അതായത് അപ്പർ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓക്സിജൻ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഈ ഓസോൺ O3 എന്ന് പറയുന്ന കോമ്പൗണ്ട്. എന്നാൽ ഗ്രൗണ്ട് ലെവലിൽ ഈ ഓസോൺ ഫോം ചെയ്യാൻ സെക്കൻഡറി പൊല്യൂഷൻ വഴി ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവൽ ഓസോണെല്ലാം സെക്കൻഡറി പൊല്യൂട്ടൻസിൻ്റെ കാറ്റഗറിയിലാണ് നമ്മൾ കാണുന്നത്. പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് പാൻ, ഇതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. പാൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്, ഫോർമാൽഡിഹൈഡ്സ്. അപ്പോൾ എക്സാമ്പിൾസ് വേണേൽ ചോദിക്കാം. പ്രൈമറി പൊല്യൂട്ടൻസ് സെക്കൻഡറി പൊല്യൂട്ടൻസിന് ഇതിൻ്റെ എക്സാമ്പിൾ തന്നിട്ട് ഏതാണ് പ്രൈമറി ഏതാണ് സെക്കൻഡറി എന്നൊക്കെ വേണേൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് സ്മോഗ് ആയിരുന്നു, സെക്കൻഡറി പൊല്യൂട്ടൻ്റ്. ബാക്കിയെല്ലാം നമുക്ക് പ്രൈമറി പൊല്യൂട്ടൻസ് ആയിട്ട് വരുന്നതാണ്. ഫ്ലൈ ആഷ്, ഫ്ലൈ ആഷ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റാണ്. അത് നമ്മുടെ
ഇൻഡസ്ട്രിയിൽ നിന്നും ചിമ്നി വഴി ഡയറക്റ്റ് ആയിട്ട് സ്മോക്കിൻ്റെ കൂടെ റിലീസ് ആവുന്ന ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റാണ് ഫ്ലൈ ആഷ്. കാർബൺ ഡയോക്സൈഡ് ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റാണ്. കാർബൺ മോണോക്സൈഡ് നമ്മുടെ വെഹിക്കിൾ എക്സോസ്റ്റ് വഴി റിലീസ് ആകുന്ന ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ സെക്കൻഡറി പൊല്യൂട്ടൻ്റായിട്ട് വരുന്നത് സ്മോഗ് ആണ്. സ്മോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്ന ഫ്യൂംസ്, ഈ സൾഫർ ഡയോക്സൈഡ് അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസ് പിന്നീട് വാട്ടർ വേപ്പറുമായിട്ട് റിലീസ് റിയാക്ട് ചെയ്ത് ഒരു ഫോഗ് പോലെ ക്രിയേറ്റ് ചെയ്യും. അതിനെ സ്മോഗ് എന്ന് വിളിക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ഫോട്ടോ കെമിക്കൽ സ്മോഗും ഉണ്ട്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് ഈ പ്രൈമറി പൊല്യൂട്ടൻസ് നമ്മുടെ സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ചില സിറ്റീസിലൊക്കെ ഒരു ബ്രൗൺ കളറിലെ ഒരു മൂടൽ മഞ്ഞ് പോലെ ബ്രൗൺ കളറിലായിരിക്കും അതിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ സെക്കൻഡറി പൊല്യൂട്ടൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതോടുകൂടെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ 2024 ഒക്ടോബർ 30. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2024 ഡിസംബറിൽ തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സിമിലർ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ രണ്ട് എക്സാമുകൾക്കും ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു സന്തോഷ വാർത്ത. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നീ ഉയർന്ന സർക്കാർ ജോലികൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ടെക് പി എസ് സി ഒരുക്കുന്ന ഒരൊറ്റ കോംബോ പാക്കേജിലൂടെ. മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഓഗസ്റ്റ് 10 ജോയിൻ ചെയ്യുന്നവർക്ക് ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറിൽ വെറും 4,999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായി സാധിക്കും.